പലപ്പോഴും നമ്മളിലെ ആസ്വാദകൻ ചില ചലച്ചിത്രങ്ങളൊക്കെ കാണുമ്പോൾ അതിൻ്റെ ക്ലൈമാക്സ് സീനിൽ ഇങ്ങനെയൊക്കെ സംഭവിച്ചില്ലായിരുന്നു എങ്കിൽ എന്ന് ആഗ്രഹിച്ചിട്ടുണ്ട്. അതിൻ്റെ നായകൻ അങ്ങനെ സംഭവിച്ചില്ലായിരുന്നെങ്കിൽ, അല്ലെങ്കിൽ നായികയ്ക്ക് അങ്ങനെ സംഭവിച്ചില്ലായിരുന്നെങ്കിൽ എന്നൊക്കെ ചിന്തിച്ചിട്ടുണ്ട്. അത്തരത്തിൽ ഈ ക്ലൈമാക്സ് ഒന്ന് മാറ്റി എഴുതിയിരുന്നെങ്കിൽ, അല്ലെങ്കിൽ ആ ക്ലൈമാക്സിൽ അങ്ങനെ സംഭവിക്കാതിരുന്നിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിച്ച ഒരു ചിത്രമാണ് ന്യൂഡൽഹി എന്ന ചിത്രം. 1987 ഡെനിസ് ജോസഫ് കഥയും തിരക്കഥയും എഴുതി, ജോഷി സംവിധാനം ചെയ്ത്, മമ്മൂട്ടി നായകനായി എത്തിയ ചിത്രം. ശരിക്കും പറഞ്ഞാൽ ന്യൂഡൽഹി എന്ന സിനിമയ്ക്ക് ഒരുപാട് റെക്കോർഡുകൾ, ഒരുപാട് ചരിത്രമുണ്ടാക്കിയ സിനിമയാണ്. ആ കാല അളവിൽ അത്രയും മലയാള സിനിമയിൽ തന്നെ ഒരുപാട് വിജയമുണ്ടാക്കിയ ഒരു ചിത്രം. ഏകദേശം 100-ലധികം ദിനം മലയാളത്തിലെ പല തിയേറ്ററുകളിലും നിറഞ്ഞോടിയ ഒരു ചിത്രമായിരുന്നു ന്യൂഡൽഹി. ബോക്സ് ഓഫീസിന് തന്നെ അത്രയും കാലത്തെ ഒരു കളക്ഷൻ, അതിൽ വലിയൊരു ബ്രേക്ക് ഉണ്ടാക്കി, അല്ലെങ്കിൽ വലിയൊരു റെക്കോർഡ് ഉണ്ടാക്കിയ സിനിമ. പിന്നീട് സൗത്ത് ഇന്ത്യയിൽ, പ്രത്യേകിച്ച് തമിഴ്നാട് പല തിയേറ്ററുകളിലും 100 ദിവസത്തിന് മുകളിൽ നിറഞ്ഞോടിയ ഒരു സിനിമ കൂടിയാണ് ന്യൂഡൽഹി. അതിനു മുൻപും അതിനുശേഷവുമൊക്കെ വളരെ കാലങ്ങൾക്ക് ശേഷമാണ് പല ചിത്രങ്ങളും തമിഴ്നാട്ടിൽ അത്രയും കളക്ഷൻ നേടിയെടുക്കുന്നത്. അതുകൊണ്ട് തന്നെ അങ്ങനെ അത്തരത്തിലൊക്കെ ഏറെ ചരിത്രമുണ്ടാക്കിയ, സൗത്ത് ഇന്ത്യയിൽ തന്നെ ഏറെ നേട്ടങ്ങൾ ഉണ്ടാക്കിയ ഒരു സിനിമയായിരുന്നു. അതിനുശേഷം ജോഷി തന്നെ തമിഴിലും കന്നഡത്തിലും തെലുങ്കിലും ഹിന്ദിയിലും ഈ ചിത്രം പല നായക നടന്മാരെയും വെച്ച് സംവിധാനം ചെയ്യുകയും ചെയ്തു. അതെല്ലാം വിജയവുമായിരുന്നു ചിത്രം. അങ്ങനെ ന്യൂഡൽഹി എന്ന സിനിമ ഇന്ത്യൻ ഫിലിം ഇൻഡസ്ട്രിക്ക് ഒരുപാട് സംഭാവനകൾ നൽകിയ ഒരു ചിത്രം കൂടിയാണ്. എന്തായാലും ആ സിനിമ, ജി കൃഷ്ണമൂർത്തി എന്ന ജി കെയുടെ കഥ പറയുന്ന സിനിമ, വളരെ വേദനയോടെ കൂടിയാണ് നമ്മുടെ മുൻപിൽ പര്യവസാനിക്കുന്നത്. അതിന് ക്ലൈമാക്സിലൊരു മാറ്റമുണ്ടായിരുന്നു എങ്കിൽ എന്ന് നമ്മൾ ആഗ്രഹിച്ചിട്ടുണ്ട്. ആ സിനിമ പല ഘട്ടങ്ങളിൽ ഇപ്പോഴും കാണുമ്പോൾ ആഗ്രഹിച്ചിട്ടുണ്ട്. കാരണം ഇന്നത്തെ കാലത്ത് ആയിരുന്നു ആ സിനിമ ഇറങ്ങുന്നതെങ്കിൽ, തീർച്ചയായും അത് നായകൻ അവരെല്ലാം കൊന്നതിന് ശേഷം വിജയശ്രീലാളിതനായി സ്ക്രീനിൽ നിറഞ്ഞു നിൽക്കുമായിരുന്നു, അല്ലെങ്കിൽ ഒരു രണ്ടാം ഭാഗത്തിലേക്ക് നായകൻ ചുവടുവെക്കുമായിരുന്നു. എന്തായാലും അത് ന്യൂഡൽഹി എന്ന സിനിമയിൽ ഡെന്നിസ് ജോസഫ് എന്ന എഴുത്തുകാരൻ എഴുതി ചേർത്തിട്ടില്ല. അവിടെ നായകന് വീണ്ടും ജയിൽവാസമാണ് അനുവദിച്ചിരിക്കുന്നത്. ജി കൃഷ്ണമൂർത്തിയുടെ ജീവിതം വളരെ ഗംഭീരമായാണ് ആ സിനിമയിൽ ഡെന്നിസ് ജോസഫ് എന്ന എഴുത്തുകാരൻ എഴുതി വെച്ചിരിക്കുന്നു. അത് ജോഷി എന്ന സംവിധായകൻ നമ്മുടെ മുൻപിലേക്ക് തരുന്നു. പിന്നെ മമ്മൂട്ടിയുടെ ആക്ടിങ്. ശരിക്കും ജി കൃഷ്ണമൂർത്തിയുടെ, ജി കെയുടെ ജീവിതത്തിൻ്റെ പല ഘട്ടങ്ങൾ ആ സിനിമയിൽ കാണിച്ചു പോകുന്നുണ്ട്. ഒരു കാർട്ടൂണിസ്റ്റും ഇൻവെസ്റ്റിഗേഷൻ ജേർണലിസ്റ്റുമൊക്കെയായ ജി കെ എപ്പോഴും തൻ്റെ കരിയറിനെ, ജേർണലിസത്തെ അത്രയേറെ ഇഷ്ടപ്പെട്ടിരുന്ന ഒരു വ്യക്തിയാണ്. അദ്ദേഹത്തിൻ്റെ ഓരോ ചുവടുകളും അദ്ദേഹത്തിൻ്റെ ഓരോ ശ്രദ്ധകളും തനിക്ക് എങ്ങനെയൊരു നല്ല കാർട്ടൂൺ ഉണ്ടാക്കിയെടുക്കാം, അല്ലെങ്കിൽ തൻ്റെ ജേർണലിസത്തിലേക്ക് ഉതകുന്ന ഒരു വഴി, അതാണ് ജി കെ പലപ്പോഴും അന്വേഷിച്ചു കൊണ്ടിരുന്നത്. എന്തായാലും ജി കെയുടെ മുൻപിലേക്ക് ഡാൻസറായി മരിയെ എത്തുന്നു. അതോടുകൂടി ജി കെയുടെ ജീവിതം മാറ്റി പറയപ്പെടുന്നു. അവിടെ ജി കെ ആയിട്ടൊരു പാവം മനുഷ്യൻ, ഒരു വളരെ സാധുവായ, ഒരു സാധാരണക്കാരനായ മനുഷ്യനായി നമുക്ക് വളരെ ഗംഭീരമായി ആദ്യ ഭാഗങ്ങളിൽ നമ്മുടെ മുൻപിലേക്ക്, ഡൽഹിയിലൊരു പത്രപ്രവർത്തകനായി വരുന്നുണ്ട്. പിന്നീട് അദ്ദേഹത്തിന് ഉണ്ടാകുന്ന ഒരു ആക്സിഡൻറ്റ്, അവിടെ അദ്ദേഹത്തിൻ്റെ കാലുകൾ നഷ്ടപ്പെടുന്ന, അല്ലെങ്കിൽ അദ്ദേഹത്തെ അത്രയേറെ മർദ്ദിച്ചവശനാക്കുന്ന ആ ഒരു സാഹചര്യം, അദ്ദേഹം വളരെ നിസ്സഹായനായ ഒരു പുഴുവനെ പോലെയാണ്, നിസ്സഹായനായ ഒരു പുഴുവനെ പോലെ. കോടതി മുറിയിൽ അദ്ദേഹത്തിൻ്റെ ആ വേദനകൾ, അവിടെ മരിയ പോലും അദ്ദേഹത്തെ തള്ളിപ്പറയാൻ തയ്യാറാവുന്ന സാഹചര്യം, അതൊക്കെ ജി കെയിൽ ഉണ്ടാക്കുന്ന മാറ്റങ്ങൾ ഭയങ്കരമാണ്. ആ കോടതി സീനൊക്കെ ജി കെയുടെ മുഖത്ത് മാറുന്ന ചില ഭാവങ്ങളിലൂടെയാണ് നമുക്കത് നമ്മുടെ മുൻപിലേക്ക് തരുന്നത്. പിന്നീട് അയാളുടെ ജയിൽവാസം, അയാളുടെ ഓരോ ദിവസങ്ങളും, അയാൾ പുതിയൊരു മനുഷ്യൻ രൂപപ്പെട്ടുകൊണ്ടിരിക്കുന്ന സാഹചര്യങ്ങൾ, എങ്കിലും അത് വളരെ ശാന്തനായി അദ്ദേഹത്തെ ജയിലിൽ വെച്ച് പലരും അദ്ദേഹത്തെ അപമാനിക്കാൻ ശ്രമിക്കുന്നു, ആക്രമിക്കാൻ ശ്രമിക്കുന്നു, അത് ആ സാഹചര്യങ്ങളിലൊക്കെ ജി കെ നമുക്ക് ഭയങ്കര സങ്കടം തോന്നി. ജി കെയുടെ ആ ഒരു സാഹചര്യങ്ങളൊരു അവസ്ഥയൊക്കെ കാണുമ്പോൾ, പിന്നീട് ജി കെ ജയിലിന് വെളിയിലേക്ക് എത്തുമ്പോൾ ആദ്യം ജി കെ കൂട്ടാളികളെ സെലക്ട് ചെയ്യുന്നു. അവിടെ നമുക്ക് ഭയങ്കര ആവേശം ഉണ്ടാക്കും. നടരാജ് വിഷ്ണുവിനൊപ്പം അനന്തനെയും അപ്പുവിനെയും സിദ്ധിഖിനെയും ഒക്കെ കൂടെ കൂട്ടി തൻ്റെ പ്രതികാരം, തനിക്ക് തൻ്റെ എതിരാളികളോടുള്ള പ്രതികാരം തീർക്കാൻ ജി കെ തീരുമാനിക്കുന്ന ഒരു സാഹചര്യം, അതായത് മനസ്സിലത് ഉറപ്പിക്കുന്ന ചില സംഗതികളുണ്ട്. അതെനിക്ക് തന്ന സിനിമയിലെ ഏറ്റവും ഗംഭീരമായൊരു പഞ്ച് സാധനമാണ്. അവിടെ നിന്ന് ജി കെ മറ്റൊരു മുഖമായി മാറുന്നുണ്ട്. ജി കെ ക്രൂരതയുടെ, പ്രതികാരത്തിൻ്റെ, അതിനുവേണ്ടി എന്ത് അറ്റം വരെയും പോകാൻ തയ്യാറാകുന്ന ഒരാളായി മാറുന്നു ജി കൃഷ്ണമൂർത്തി. അവിടെ ബന്ധങ്ങൾക്ക് അയാൾ വലിയ സ്ഥാനം കൽപ്പിക്കുന്നില്ല, അല്ലെങ്കിൽ ഈ തൻ്റെ മുൻപിൽ വരുന്ന ആരും തൻ്റെ ആ ഒരു പ്രതിയോഗികളെ തീർക്കുന്നത് വരെ അതൊരു തപസ് പോലെ ജി കെ കരുതുന്നുണ്ട്. അവിടെയൊക്കെ ആ ഹീറോയിസം ഉണ്ടെങ്കിൽ പോലും അയാൾ ചെയ്യുന്ന തെറ്റിനെ ന്യായീകരിക്കാൻ എഴുത്തുകാരൻ ശ്രമിക്കുന്നതേ ഇല്ല. അയാൾക്ക് ഒരുപാട് ത്രെട്ടണിങ്, ലൈഫിൽ ഒരുപാട് പ്രോബ്ലംസ് ഉണ്ടായി. അയാൾ അവരെ അത്രയേറെ ദ്രോഹിച്ചിട്ടുണ്ട്, ക്രൂരമായി അവരെ വേദനിപ്പിച്ചിട്ടൊക്കെയുണ്ട് ജി കെ. പക്ഷേ ജി കെ എന്ന മനുഷ്യൻ പ്രതികാരം ചെയ്യാൻ തീരുമാനിക്കുമ്പോൾ, ഓരോരുത്തരെയും കൊന്നൊടുക്കാൻ തീരുമാനിക്കുമ്പോൾ, അവിടെ ഒരു ന്യായീകരണം
ഇതിൻ്റെ എഴുത്തുകാരൻ നൽകുന്നില്ല. അവിടെ ജി കെ ഒരു വില്ലൻ്റെ മുഖഭാവങ്ങൾ അണിയുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ പിന്നീട് യഥാർത്ഥ വില്ലൻ ശങ്കറാണെങ്കിൽ പോലും, ശങ്കറും ശങ്കറിൻ്റെ കൂട്ടാളികളുമൊക്കെ ആണെങ്കിൽ പോലും, പലപ്പോഴും ജി കെ ഒരു വില്ലനായി തന്നെ നമ്മുടെ മുന്നിൽ പര്യവസാനിക്കുന്നുണ്ട്. അങ്ങനെ ജി കെയുടെ ജീവിതത്തിലെ പല ഘട്ടങ്ങൾ, ജി കെ ഫേസ് ചെയ്തു പോയ മുഹൂർത്തങ്ങളെയൊക്കെ അതിഗംഭീരമായിട്ടാണ് ന്യൂഡൽഹി എന്ന സിനിമയിലൂടെ നമുക്ക് നമ്മുടെ മുൻപിലേക്ക് തരുന്നത്. അതുകൊണ്ടാണ് ആ സിനിമയ്ക്ക് അത്രയും എനിക്ക് തോന്നുന്ന സ്വീകാര്യത കേരളത്തിലുടനീളം, അതിനേക്കാളുപരി സൗത്ത് ഇന്ത്യയിലുടനീളം ലഭിച്ചത്. ഈ മറ്റു ഭാഷകളിലേക്കൊക്കെ ആ സിനിമ വീണ്ടും പല നായകന്മാരെ വെച്ച് ചെയ്തുവെങ്കിൽ പോലും അവരൊന്നും മമ്മൂക്കയുടെ അത്രയും പെർഫോം ചെയ്യണം, ആ ഒരു ലെവലിലേക്ക് എത്താനേ പോലും അവരെ കൊണ്ട് സാധിച്ചിരുന്നില്ല. അതുകൊണ്ടൊന്നും ആ സിനിമ ഈ കേരളത്തിലുണ്ടാക്കിയ അത്രയും വിജയം മറ്റു ഭാഷകളിൽ ഉണ്ടാക്കിയെടുത്തുമില്ല. എന്തായാലും അവസാനം ശങ്കറിൻ്റെ മുൻപിൽ അടിയറവ് പറയേണ്ട ഒരു സാഹചര്യം ജി കെക്ക് ഉണ്ടാകുമ്പോൾ, അവിടെ ജി കെ വിജയിക്കുന്നുണ്ടെങ്കിലും, കാരണം മരിയയിലൂടെ ജി കെയുടെ ആ പ്രതികാരം അവിടെ സഫലമാവുന്നുണ്ടെങ്കിലും, ജി കെയുടെ ജയിലിലേക്കുള്ള യാത്ര നമ്മിലെ പ്രേക്ഷകനെ വല്ലാണ്ട് വേദനിപ്പിക്കുന്നുണ്ട്. കാരണം ജി കെ അത്രയും കാലം ജയിലിൽ അനുഭവിച്ച നരകയാതനകൾ, ആ മതിൽക്കെട്ടിനുള്ളിലെ ഭീകരമായ സാഹചര്യങ്ങൾ, അത് വീണ്ടും അയാൾ അനുഭവിക്കണം എന്നുള്ളത് ആസ്വാദകനെയും ആ ജയിൽക്കെട്ടിനുള്ളിലേക്ക് കൊണ്ടുപോകുന്ന ഒരു ഫീലിങ്സാണ്. അവിടെ നമ്മൾ അറിയാതെ ഇരുന്ന് ചിന്തിച്ചു പോകുന്നുണ്ട്, ഈ ക്ലൈമാക്സിൽ നിന്ന് ഡെന്നിസ് ജോസഫിനെ മാറ്റി എഴുതിയിരുന്നെങ്കിൽ, അല്ലെങ്കിൽ ജോഷി എന്ന സംവിധായകന് അതൊന്ന് മാറ്റി സംവിധാനം ചെയ്തിരുന്നെങ്കിൽ, ജി കെ ഒരു ഇത്രയും കാലം അനുഭവിച്ച വേദനകളിൽ നിന്നൊക്കെ മാറിയാൽ വീണ്ടും ജീവിതത്തിൽ സുഖങ്ങളോടെ ജീവിക്കട്ടെ എന്ന് നമ്മൾ അറിയാതെ ആശിച്ചു പോകുന്നുണ്ട്. അങ്ങനെ ഇതിൻ്റെ ഒരു ക്ലൈമാക്സ് ഒന്ന് മാറ്റി ചിന്തിച്ചിരുന്നെങ്കിൽ എന്ന് അറിയാതെ നമ്മൾ ചിന്തിച്ചു പോകുന്ന ഒരു ചിത്രമാണ്, ഒരു മനോഹര ചിത്രമാണ് ന്യൂഡൽഹി എന്ന സിനിമ. എനിക്ക് തോന്നുന്നു മലയാളികളായി ഉള്ള എല്ലാവരും തന്നെ വളരെയധികം പ്രാവശ്യം നിരവധി തവണ കണ്ട ഒരു ചിത്രം കൂടിയാണ് ന്യൂഡൽഹി. അത്ര ഗംഭീരമായ, അത്ര ക്ലാസ്സായ, അത്ര സുഖകരമായ ഒരു സിനിമ അതാണ് സാക്ഷാൽ ന്യൂഡൽഹി.